ചെറുപ്പകാലത്ത് അബ്യൂസിന് ഇരയായ ഒരു സ്ത്രീയെ അത് കൗമാരപ്രായം കഴിയുമ്പോൾ യൗവനപ്രാപ്തിയിൽ എത്തുമ്പോഴേക്കും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആകാനുള്ള ഒരു സാധ്യത വളരെയുണ്ട്. സെക്ഷൽ അബ്യൂസ് മാത്രമല്ല, ഫിസിക്കൽ അബ്യൂസ് ആകാം, ഇമോഷണൽ അബ്യൂസ് ആകാം, ഇതിനൊക്കെയും ഇരയായ ആൾക്കാർക്ക്. അപ്പൊ നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മുരളി, കേൾക്കാമോ? ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ, എനിക്ക് എൻ്റെ ഒരു പഴയൊരു ഫ്രണ്ടിനെ പറ്റിയിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പുള്ളിക്കാരി ഒരു സ്ത്രീയാണ്, ഞാൻ പേര് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയേണ്ടത്, പുള്ളിക്കാരി വളരെ ചെറിയ ചെറുപ്പമായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു അബ്യൂസിന് ഇരയായിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറെ കാലത്തിന് ശേഷമാണ് പുള്ളിക്കാരി ഒരു നമ്മുടെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള ഒരു സംഗതിയായിട്ട് അത് ഐഡന്റിഫൈ ആയി കാണപ്പെട്ടത്. അപ്പോ എനിക്ക് അറിയേണ്ടത്, നമ്മൾ എങ്ങനെയാണ് അത്തരം ഒരു വ്യക്തിയുമായിട്ട് ഇടപെടേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നതിന് വേറെ ഒരു പർപ്പസ് കൂടി ഉണ്ട്. പ്രേക്ഷകർക്ക് ഇത് എന്തെങ്കിലും തരത്തിൽ ഉപകാരമാവട്ടെ എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് താങ്കൾ ചോദിച്ചത്. കാരണം ചെറുപ്പകാലത്ത് അബ്യൂസിന് ഇരയായ ഒരു സ്ത്രീയെ അത് കൗമാരപ്രായം കഴിയുമ്പോൾ യൗവനപ്രാപ്തിയിൽ എത്തുമ്പോഴേക്കും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ആകാനുള്ള ഒരു സാധ്യത വളരെയുണ്ട്. എന്നോട് ചോദിച്ചാൽ ഏറ്റവും ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും അധികം ഞങ്ങളെപ്പോലെയുള്ളവർക്ക് തലവേദന തരുന്ന ഒരു ഒരു രോഗാവസ്ഥയാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നത്. കാരണം ആ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രധാന ലക്ഷണം തന്നെ വളച്ചൊടിക്കലാണ്, മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നടന്നതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ട് അർദ്ധസത്യങ്ങളും അസത്യങ്ങളും മാത്രം ചേർത്ത് കഥകൾ ഉണ്ടാക്കുകയും ആ ഒരു ഫാന്റസി വേൾഡിൽ ഒരു കൽപ്പിച്ചുണ്ടാക്കിയ ലോകത്ത് ജീവിക്കുന്ന ഒക്കെ ഒരു സാഹചര്യത്തിലൂടെയായിരിക്കും ഒരു പക്ഷേ ആ സ്ത്രീ കടന്നു പോകുന്നത്. നമ്മൾ പുറകോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വളർച്ചയിൽ വരുന്ന എന്തെങ്കിലും ഒരു അപര്യാപ്ത കാരണമാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സെക്ഷുവൽ അബ്യൂസ് എന്നുള്ളത്. സെക്ഷുവൽ അബ്യൂസ് മാത്രമല്ല, ഫിസിക്കൽ അബ്യൂസ് ആകാം, ഇമോഷണൽ അബ്യൂസ് ആകാം, ഇതിനൊക്കെയും ഇരയായ ആൾക്കാർക്ക്. അതുപോലെ തന്നെ പേരൻറിങ് ശരിയായിട്ടുള്ള എല്ലാം അബ്യൂസ് കാരണമല്ല ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത്. ശരിയായിട്ടുള്ള ഒരു പേരൻറിങ് ലഭിക്കാത്ത പെൺകുട്ടികൾക്കും കൂടുതലും സ്ത്രീകൾക്കാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി വരുന്നത്, പുരുഷന്മാർക്ക് കുറവാണ്. എന്നിരുന്നാലും ശരിയാം വണ്ണമുള്ള ഒരു പേരൻറിങ് ലഭിക്കാത്തവർക്കും ഇതുപോലെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നുള്ളൊരു സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിപ്പെടാം. ഏറ്റവും ആദ്യം വേണ്ടത് ഇവരെ ഒരു സൈക്കാട്രിസ്റ്റിനെ തന്നെ കാണിക്കുക എന്നുള്ളതാണ്. കാരണം ഇവർക്ക് വളരെയധികം മൂഡ് വ്യതിയാനങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ദേഷ്യമായിരിക്കും, ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ അമിത സന്തോഷമായിരിക്കും. ഇങ്ങനെ ധാരാളം മൂഡ് വ്യതിയാനങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവത്തിലേക്ക് ഇവർ വരാം. അതുപോലെ തന്നെ ഇവർക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ലഹരിക്കാൻ അടിമപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാം. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അവർക്കുണ്ടാകാം. അതായത് ഇപ്പോൾ കാമുകനായിട്ടാവാം, ഫ്രണ്ട്സ് സുഹൃത്തുക്കളായിട്ടാകാം, ഭർത്താവുമായിട്ടാകാം, ആരുമായിട്ടും ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കെപ്പ് ഇവർക്ക് കാണത്തില്ല. പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് ഇവർ അമിതമായിട്ട് സ്നേഹിക്കും, അതുപോലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് ഇവർ അമിതമായി പൊട്ടിത്തെറിക്കുകയും ചെയ്യും. എല്ലാം നൈമിഷികമായിരിക്കും, അത് കഴിഞ്ഞ് വീണ്ടും പാച്ചപ്പ് ചെയ്യും. ഇങ്ങനെ റിലേഷൻഷിപ്പിനെ ആടി ഉലയ്ക്കുന്ന ഒരു സവിശേഷത കൂടി ഇത്തരം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്കാർക്കുണ്ട്. അതുകൊണ്ട് ഇതിനെ വെൽ കൺട്രോൾഡായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു മനോരോഗ ചികിത്സകൻ്റെ സേവനം ആവശ്യമാണ്. അത് സാധാരണഗതിയിൽ ഇത് ഓൺസെറ്റ് കൗമാരപ്രായത്തിൽ തന്നെ കാണിച്ചു തുടങ്ങും. ഈ കൗമാരപ്രായത്തിൽ തന്നെ ശരിയാം വണ്ണമുള്ള രീതിയിൽ അതിനെ ഒരു പരീക്ഷാ പേടിയായിട്ട് കണക്കാക്കാതെയോ അല്ലെങ്കിൽ വെറും സ്ട്രെസ്സായിട്ട് കണക്കാക്കാതെയോ സാഹചര്യം മോശമായതുകൊണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ള രീതിയിലൊന്നും കണക്കാക്കാതെയോ ശരിയായിട്ടുള്ളൊരു ചികിത്സ അന്നു മുതലേ കൊടുത്ത് ശരിയായിട്ടുള്ളൊരു മരുന്നും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പരിധി വരെ ഇവരെ സഹായിക്കാനായിട്ട് പറ്റും. പക്ഷേ വൺസ് ഈ പേഴ്സണാലിറ്റി ഫുള്ളി ഫ്ലഡ്ജഡ് ആയിട്ട് മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചികിത്സ ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു ബുദ്ധിമുട്ടേറിയ സംഗതി തന്നെയാണ്. കാരണം ഇത്രയും മാനിപ്പുലേഷൻ ഉള്ളതുകൊണ്ട്, ഇത്രയും വളച്ചൊടിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട്, അസത്യങ്ങൾ പറയുന്നത് കൊണ്ടും പലപ്പോഴും ചികിത്സിക്കുന്നവരെ കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് കളയും. ഇങ്ങനത്തെ സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ടാണ് ചികിത്സയും ഡിഫിക്കൽട്ടായിട്ട് വരുന്നത്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ശരിയാം വണ്ണമുള്ളൊരു ട്രീറ്റ്മെൻറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതുള്ളൊരു വാസ്തവമാണ്. എന്നിരുന്നാൽ പോലും അവരുടെ മൂഡ് വ്യതിയാനങ്ങളും അവരുടെ അമിതമായിട്ടുള്ള റിയാക്ഷൻസും മറ്റ് കാര്യങ്ങളും അവരുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന എല്ലാം തന്നെ നല്ലൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അതുപോലെ തന്നെ നിയമപരമായിട്ടാണെന്നുണ്ടെങ്കിലും
ശക്തമായിട്ടുള്ള ഒരു മെസ്സേജ് ഇവർക്ക് കൊടുക്കണം. അതായത് ഇവർ എന്ത് മനോനിലയുടെ പുറത്ത് ചെയ്താലും നിയമത്തിൻ്റെ ആനുകൂല്യം ഇവർക്ക് യാതൊരു കാരണവശാലും ലഭിക്കുകയില്ല എന്നുള്ള ഒരു വാണിങ്ങും എന്നുള്ള ഒരു മെസ്സേജും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം നിയമലംഘനങ്ങൾക്ക് അവർ പോകാനായിട്ടുള്ള ഒരു വ്യഗ്രതയും കുറച്ചെടുക്കാനായിട്ട് പറ്റും.